ഇന്ന് നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കി നോക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 3-4 കപ്പ് വെള്ളമൊഴിച്ച് നല്ലതുപോലെ തിളപ്പിക്കണം. ഇനി അതിലേക്ക് 1 കപ്പ് സ്വീറ്റ് കോൺ ചേർക്കാം. സ്വീറ്റ് കോൺ നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇത് വെന്തതിന് ശേഷമാണ് ഇതിലേക്കുള്ള മറ്റുള്ള ചേരുവകൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ബീൻസ്, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവയാണ് ചേർക്കേണ്ടത്. അടുത്തതായി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കൂടി ചേർക്കാം. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഒരൽപ്പം പോലും തരിയില്ലാതെ വേണം ഇത് ഇളക്കി യോജിപ്പിക്കേണ്ടത്. ഇനി ഈ കോൺഫ്ലോറിൻ്റെ മിശ്രിതം നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന സ്വീറ്റ് കോണിലേക്ക് ചേർക്കാം. ഈ മിശ്രിതം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റോളം തിളപ്പിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. മുട്ട നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തിളച്ചുകൊണ്ടിരിക്കുന്ന സ്വീറ്റ് കോണിലേക്ക് ചേർക്കാം. മുട്ട ഒരുമിച്ച് ഇതിലേക്ക് ചേർക്കാതെ വളരെ കുറേശ്ശെ കുറേശ്ശെയായി മാത്രം ഇതിലേക്ക് ചേർക്കണം. മുട്ട ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട്. 1-2 മിനിറ്റോളം ഇത് നല്ലതുപോലെ വെട്ടിത്തിളച്ച് വേവണം. നാടൻ കോഴിമുട്ട കുറേ കൂടി ഹെൽത്തി ആയതുകൊണ്ട് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാടൻ കോഴിമുട്ടയാണ്. വെജിറ്റബിൾസായി ബീൻസും സ്വീറ്റ് കോണും ടൊമാറ്റോയും മാത്രമേ ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ വേറെയും വെജിറ്റബിൾസ് ഇതിൽ ചേർത്ത് വേവിക്കാവുന്നതാണ്. ഇതിൽ എരിവിനായി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസുമാണ് ചേർക്കുന്നത്. കട്ട കെട്ടാതെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഒരൽപ്പം പാഴ്സലി കൂടി ചേർത്ത് ഇത് നമുക്ക് വിളമ്പാവുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി യമ്മി സ്വീറ്റ് കോൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും ഹെൽത്തിയായൊരു സൂപ്പ് ഉണ്ടാക്കുവാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾ ഉടനടി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇനി പുതിയ പുതിയ വിഭവങ്ങളുമായി പുതിയ വീഡിയോകളിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി വെറൈറ്റി വീഡിയോകളുമായി വീണ്ടും കാണാം.